ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സുപ്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ഫലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ജനകീയ ഔഷധനയം, ജനകീയ വൈദ്യനയം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം വളരെ ശക്തമായി വികസിച്ച് വളർന്നു നിന്നിരുന്ന കാലഘട്ടങ്ങളെ അനുസ്മരിപ്പിക്കുമാറും, നമ്മുടെ പാരമ്പര്യമായ അറിവിനകത്ത് മറ്റൊരു ലോകത്തും ഇല്ലാത്ത വിധം, ലോകത്തെല്ലായിടത്തും ജനങ്ങളുണ്ട്, പക്ഷെ അവിടെയൊന്നും ഇത്ര ശക്തമായി വളരെ അടിസ്ഥാനപരമായ ഔഷധങ്ങൾ, മൗലികമായി ഏതെങ്കിലും ചെടിയെടുത്ത് കണ്ണടച്ച് അരച്ചു കൊടുക്കുകയല്ല, മൗലികമായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നൂറ്റാണ്ടുകളോളം ഗവേഷണം ചെയ്തു വളർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ വെല്ലുമാറ് രൂപപ്പെട്ടത്. അത് രൂപപ്പെടുത്തിയെടുത്ത അമ്മമാർ, അവരെ അനുസ്മരിക്കുക, അവരുടെ ചിന്തകൾക്ക് ഈണം പകരുക, അതിലൂടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റവും വളർച്ചയും അഭിമാനിക്കുന്ന ഒരു തലമുറയെ പിടിച്ചു നിർത്തി ഇക്കാലം അത്രയും കൊണ്ട് ഈ ജനതയുടെ ആരോഗ്യം നശിപ്പിച്ച് കളയുകയല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് ചോദിക്കാൻ കഴിയുക, ഈ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഏവംവിധങ്ങളായ പ്രോഗ്രാമുകൾ വരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ജ്വരമാണ് പറഞ്ഞു വരുന്നത്. ജ്വരത്തിന് ആയിരം ആയിരം ഔഷധങ്ങളാണുള്ളത്, ഒന്നും രണ്ടുമല്ല, അനേക വിധങ്ങളായ ജ്വരങ്ങളെയും അനുബന്ധ രോഗങ്ങളെയും അതീവ ലാഘവത്തോടെ ഒരു ജനത നേരിടുകയുണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയ ബലം, അതിൻ്റെ വെളിച്ചത്തിൽ ഈ രാജ്യത്ത് രോഗം കുറഞ്ഞു നിന്നതിനെ കൃത്രിമമായ കണക്കുകളുണ്ടാക്കി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വെളിച്ചത്തിലാണ് ഇവിടെ ആരോഗ്യം നിലനിൽക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അമ്മമാരുടെ ശാപമേറ്റിട്ടാണോ എന്നറിയില്ല, നമ്മുടെ ഭിഷഗ്വര പ്രമാണിമാരുടെ ആയുർദൈർഘ്യമാണിപ്പോൾ കുറഞ്ഞു പോയത്. പ്രാക്ക് വാങ്ങിക്കുന്നതിൽ മിടുക്കരായ അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആയുർദൈർഘ്യം കുറഞ്ഞ് മരണത്തിലേക്ക് കൂപ്പുകുത്തി വരികയാണ്. ഇത് തന്നെയല്ല, ഒട്ടനേകം രോഗങ്ങളിലേക്ക് ഭിഷഗ്വരന്മാർ തന്നെ വീഴുന്നുവെന്ന് IMA പരിതപിച്ചു തുടങ്ങിയിരിക്കുകയാണ്. രോഗം മാറ്റുവാൻ, ജനതയെ രക്ഷിക്കുവാൻ രംഗത്തേക്ക് വന്ന് തങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മിടുക്കും വലിപ്പവും പറഞ്ഞ ആളുകൾ ഇപ്പോൾ കേഴുകയാണ് പലതരം പാക്കേജുകൾക്ക് വേണ്ടി. ഇത്രയും കാലം തങ്ങളുടെ പഠിപ്പിൽ അഹങ്കരിക്കുകയും ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ ടാക്സ് കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്തവർ ഇനിയും ആ ടാക്സ് ഉപയോഗിച്ച് തങ്ങളുടെ സേവനത്തിനിടയിൽ വന്നുപോയിരിക്കുന്ന തങ്ങളുടെ പിഴവ് കൊണ്ടുള്ള രോഗങ്ങൾ തങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വന്നു ഭവിക്കുമ്പോൾ അവയ്ക്കുള്ള പരിഹാരങ്ങൾ കൂടി ഇവിടുത്തെ ജനങ്ങൾ വേണം നടത്തിത്തരുവാനെന്ന് പറയുന്നതിലേക്ക് സംഘടിച്ചു വളരുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ പരിതാപകരമാണ് ഈ അവസ്ഥ. ജനതയുടെ ആരോഗ്യം മുഴുവൻ മാറ്റിക്കളയുമെന്ന് ആഹ്വാനം ചെയ്യുകയും 2000 ആണ്ട് പിറക്കുമ്പോഴേക്ക് ഇന്ത്യയിൽ ഒരു രോഗി പോലും ഉണ്ടാവില്ല എന്ന്
വാശി വെക്കുകയും ഒക്കെ ചെയ്ത ആധുനിക വൈദ്യശാസ്ത്രം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുക മാത്രമല്ല ഇത്. അന്ന് കൊട്ടിഘോഷിച്ചൊന്നും നടക്കാതിരിക്കുകയുമാണ് ഇത്. ഇത്തരമൊരവസ്ഥയിൽ ഒരു തിരിഞ്ഞു നോട്ടത്തിന് സാധ്യതയുണ്ട്. മുടക്കിയ പണവും കെട്ടിപ്പൊക്കിയ ഗവേഷണ സ്ഥാപനങ്ങളും രക്ഷയ്ക്കായി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതികളുമൊക്കെ പരാജയപ്പെടുമ്പോഴും ഇവിടെ ജനത്തിന് ജീവിച്ചേ മതിയാവും. പാവപ്പെട്ടവന് അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചേ മതിയാവും. ഇനിയും ചെതലരിച്ച് പോയിട്ടില്ലാത്ത താളിയോലകളും ഇനിയും പൊടിഞ്ഞു പോകാത്ത ഉത്തമ അക്ഷരങ്ങൾ കുറിച്ചിട്ട പൂർവികരുടെ ഡയറികളും എടുത്ത് അവയെങ്കിലും നമ്മളെ രക്ഷിക്കുമോ എന്ന് നോക്കുന്നത് ആശാവഹമാണ്. രോഗങ്ങളുടെ പൊറുതിമുട്ടിയ അവസ്ഥയിൽ ഈ മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഏതോ വിദേശ നാട്ടിൽ നിന്ന് കുറേ മരുന്നുകളുമായി രക്ഷകരിങ്ങി എത്തുമെന്ന് കാത്തിരിക്കുന്ന വിഡ്ഢിതം നിർത്തി പൂർവികരുടെ ഉസ്യത്തിൽ നിന്ന് പള്ളയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഔഷധച്ചെടികളെങ്കിലും പറിച്ചു കഴിച്ച് കുടുംബത്തിൻ്റെ ആരോഗ്യം രക്ഷിക്കുവാൻ തയ്യാറാകേണ്ടതാണ്. ദുരഭിമാനമൊക്കെ വെടിയാം. കാരണം അച്ഛനും അപ്പൂപ്പനുമൊക്കെ തലേ ദിവസത്തെ ചോറ് വെള്ളമൊഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിർത്താക്കി അടിക്കുമ്പോൾ അത്ര കണ്ട് ദാരിദ്ര്യമായിരുന്നു ഇന്ത്യയിലെന്ന് പറഞ്ഞിടത്ത് അവരെച്ചിന് നിന്നില്ല എന്ന് സമാധാനിക്കാം. അമേരിക്കയും ഇംഗ്ലണ്ടും ഇറ്റലിയും എല്ലാം ഇന്ന് തിന്നതിൻ്റെ ബാക്കി വലിച്ചെറിഞ്ഞത് പട്ടിയും കാക്കയും തിന്നുന്നിട തവയെ ഓടിച്ചിട്ട് അവ വാരി വലിച്ചെടുത്ത് റീസൈക്കിൾ ചെയ്ത് ഭക്ഷണമായി എത്തിക്കുന്ന ഒരു യുഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അന്നം നിന്ദിക്കരുതെന്ന് നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞത് ശരിയായി വരികയാണ്. അന്നം നിന്ദിക്കുകയും അന്നം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവൻ കൊടും യാതനയിൽ പെടുമെന്ന് കണ്ടിട്ടും നാം അത് പഠിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരുണത്തിലാണ് നമ്മൾ ഒരു ജനകീയ ഔഷധനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രോഗങ്ങളെ പ്രാചീനർ എങ്ങനെ സമീപിച്ചു എന്ന് നോക്കിക്കാണുന്നത്. ജ്വരത്തിനുള്ള മരുന്നുകളാണ് പറഞ്ഞു വരുന്നത്. നെല്ലിമേലിത്തിക്കണ്ണി, നമ്മുടെ പൂർവികർക്ക് എത്ര സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടായിരുന്നു. നെല്ലിയേലൊരു ഇത്തിക്കണ്ണി കിളുത്താൽ അത് പനിക്ക് ഉത്തമമാണെന്ന്, അതിനൊരു പദ്ധതിയുണ്ട് മരുന്നുണ്ടാക്കാനെന്ന് അവർ കണ്ടുപിടിച്ച രീതി ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും നമുക്കിന്നാവില്ല. നെല്ലിമേലിത്തിക്കണ്ണി പാലും നെയ്യും ചേർത്ത് കാച്ചി അരിച്ച് വെച്ച് ഒരു ടീസ്പൂൺ വീതം സേവിച്ചാൽ പനി ശമിക്കും. നെല്ലിയേലുണ്ടാകുന്ന ഇത്തിക്കണ്ണിയാണ് ഈ ഔഷധം. പുല്ലുണ്ണിയെന്ന് ചില നാടുകളിൽ പറയും. ഇത്തിക്കണ്ണി, പുല്ലുണ്ണി, കുംഭാരക്കുടമെന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഈ ഇത്തിക്കണ്ണി പാലും നെയ്യും ചേർത്ത് കാച്ചി അരിച്ച് സൂക്ഷിച്ചു വെച്ച് ഒരു ടീസ്പൂൺ വീതം സേവിച്ചാൽ പനി പോവും. കടുക് രോഹിണി അരച്ച് കൽക്കമായി ചിറ്റമൃതിൻ്റെ ഇലയും പൂവാൻ കുറുന്തിലയും അരച്ചു വിഴിഞ്ഞ നീര് ചേർത്ത് എണ്ണ കാച്ചി വെച്ച് കഴിക്കുകയും പുരട്ടുകയും ചെയ്താൽ ജ്വരം പോവും. കടുക് രോഹിണി അരച്ച് കൽക്കമാക്കി ചിറ്റമൃതിൻ്റെ ഇലയും പൂവാൻ കുറുന്തിലയും അരച്ചു പിഴിഞ്ഞ നീര് ചേർത്ത്
എണ്ണ കൂട്ടിക്കാച്ചി അരിച്ചു വെച്ച് കഴിക്കുകയും പുരട്ടുകയും ചെയ്താൽ ജ്വരം മാറും. മുത്തങ്ങ, ചിറ്റമൃത്, നിലവേപ്പ്, ചന്ദനം, നാരകത്തിൻ്റെ ഇല, ഏഴിലംപാലയുടെ ഇല, ഇവയുടെ സ്വരസം ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ ജ്വരം ശമിക്കും. മുത്തങ്ങ, ചിറ്റമൃത്, നിലവേപ്പ്, ചന്ദനം ഇതരച്ച് കൽക്കമാക്കി നാരകത്തിലയും ഏഴിലംപാലയുടെ ഇലയും അരച്ചു പിഴിഞ്ഞ് സ്വരസമാക്കി അതിൽ എണ്ണ ചേർത്ത് കാച്ചി അരിച്ച് തേച്ചാൽ എല്ലാ ജ്വരവും പോവും. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ച്, മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ച് ഇവയരച്ച് പാലിൽ പുഴുങ്ങി പുരട്ടിയാൽ പനി ശമിക്കും. കഴിക്കണ്ട, പനിയും മറ്റും വന്ന് എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മാരകങ്ങളായ പനികൾക്കൊക്കെയുള്ള പരിഹാര മാർഗങ്ങൾ അതീവ നിസ്സാരങ്ങളായി പണ്ടുള്ളവർക്കറിയാം. വളരെ എളുപ്പത്തിലാണ് മാറിയിരുന്നത്. ഇന്ന് ആ രോഗങ്ങൾ വന്ന് ഉപേക്ഷിച്ചിട്ട് ചെയ്താൽ മതി. ആധുനികരെ പോയി കാണുക, അവർക്ക് ചെയ്യാവുന്ന മേട് മുഴുവൻ ചെയ്ത് വീട്ടിലേക്ക് എടുത്തോളാനോ ഒക്കെ പറയുമ്പോൾ അന്നേരം ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നിവ അരച്ച് പാലിൽ പുഴുങ്ങി പുരട്ടിയാൽ പനി ശമിക്കും. ഈ മരുന്നുകൾ തന്നെ മുത്തങ്ങയും ചന്ദനവും ചുക്കും ഇരുവേലിയും പർപ്പടകപ്പുല്ലും രാമച്ചവും തന്നെ അരച്ച് പാല് ചേർത്ത് എള്ളെണ്ണയും കൂട്ടി കാച്ചി അഭ്യംഗം ചെയ്താൽ പനി പോവും. ഏതു പനിയും ശമിക്കും. അരയാലില, പാലയില, വിഷ്ണുക്രാന്തി, പൂവാൻ കുറുന്തില, കഞ്ഞുണ്ണി അമൃത്, അരയാലില, പാലയില, വിഷ്ണുക്രാന്തി, പൂവാൻ കുറുന്തില, കഞ്ഞുണ്ണി അമൃത് ഇവയുടെ നീര് എണ്ണ ചേർത്ത് കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇരട്ടി മധുരം, കൊട്ടം, ചന്ദനം, ജടാമാഞ്ചി, ഇരുവേലി എന്നിവയരച്ച് കൽക്കമായി അരയാലിലയും പാലയിലയും വിഷ്ണുക്രാന്തിയും പൂവാൻ കുറുന്തിലയും കഞ്ഞുണ്ണിയും അമൃതും പിഴിഞ്ഞ് നീരെടുക്കുക. ആ നീരിൽ സമം എണ്ണ ചേർക്കുക. കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇരട്ടി മധുരം, കൊട്ടം, ചന്ദനം, ജടാമാഞ്ചി, ഇരുവേലി ഇവയരച്ച് കൽക്കമായി ചേർക്കുക. കൽക്കം നാഴി എണ്ണയ്ക്ക് അരപ്പലം എന്ന നിലയിൽ ചേർക്കണം. എണ്ണ കാച്ചി തേച്ചാൽ എല്ലാ പനിയും ശമിക്കും. ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ് പൂവാങ്കുറുന്തിലെ സമൂലം പിഴിഞ്ഞ രസം എണ്ണ ചേർത്ത് കാച്ചി തേച്ചാൽ പനി പോവും. വേറെ ഒരു മരുന്നും വേണ്ട. പൂവാങ്കുറുന്തില മുഴുവനായി പറിച്ച് അരച്ചു പിഴിഞ്ഞ രസത്തിൽ സമം എണ്ണ ചേർത്ത് കാച്ചി അരിച്ച് തേച്ചാൽ ഏതു പനിയും പോവും. മുമ്പ് പറഞ്ഞ രണ്ട് തൈലങ്ങളും പൂവാങ്കുറുന്തില പിഴിഞ്ഞ രസത്തിൽ എണ്ണ ചേർക്കുന്നതും അരയാലില, പാലയില, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്തില എന്നിവ ചേർത്തുണ്ടാക്കിയതുമായ രണ്ട് തൈലങ്ങളും പാല് ചേർക്കാതെ
തേങ്ങാൽപ്പാൽ ചേർത്ത് വെന്ത എണ്ണ എടുത്തു വയ്ക്കുകയും അല്പം തേക്കിൻ കുരുന്നും നിലകനാരകത്തിൻ രസവും ചേർത്ത് കാച്ചുകയും ചെയ്താൽ കരപ്പനും മാറും. പനിക്ക് മാത്രമല്ല, കേരളത്തിൽ പഴയ കുടുംബങ്ങളിൽ അരയാലില, ഏഴിലമ്പാലയില, വിഷ്ണുക്രാന്തി, പൂവാൻ കുറുന്തില, കഞ്ഞുണ്ണി, അമൃത് ഇവയുടെ നീരെടുത്ത് കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇരട്ടി മധുരം, കൊട്ടം, ചന്ദനം, ജടാമാഞ്ചി, ഇരുവേലി എന്നിവ അരച്ച് കൽക്കമായി അതിൽ ആ കൽക്കത്തിൽ തേക്കിൻ കുരുന്നും നിലനാരകത്തിൻ്റെ സ്വരസവും ചേർത്താൽ, എന്നിട്ട് തേങ്ങാപ്പാലിൽ കാച്ചി വെന്ത എണ്ണയെടുക്കുക. ഈ തൈലം കരപ്പൻ മാറ്റുമെന്ന് മാത്രമല്ല കുട്ടികൾക്ക് സൗന്ദര്യമുണ്ടാകും. ഇത്രയും ത്വക്കിന് സൗന്ദര്യം പകരുന്ന ഒരെണ്ണയില്ല. പഴയ കാലത്ത് കുട്ടികൾക്ക് ത്വക്കിന് വർണ്ണം വരാൻ, ത്വക്ക് രോഗങ്ങളും പാടുകളുമൊക്കെ പോകാൻ ഈ എണ്ണ കാച്ചി വയ്ക്കാത്ത വീടുകളില്ല. അമൃത് അരയാലില, കറുക, വെള്ളില, വിഷ്ണുക്രാന്തി, കണ്ണിവെറ്റില, വള്ളിയുഴിഞ്ഞ 90 ഗ്രാം വീതം. അമൃത് അരയാലില, കറുക, വെള്ളില, വിഷ്ണുക്രാന്തി, കണ്ണിവെറ്റില, വള്ളിയുഴിഞ്ഞ 90 ഗ്രാം വീതം. പൂവാൻ കുറുന്തില 240 ഗ്രാം. ഇവയുടെ നീരിൻ്റെ പകുതിയല്ലെന്ന ഒരിടങ്ങഴി തൈരിൻ വെള്ളം, ദേവതാരം, കൊട്ടം, ത്രിഫല, ഇരട്ടി മധുരം, കോലരക്ക്, കടുരോഹിണി, ചെന്നിനായകം ഇവ ഈരണ്ട് കഴഞ്ച് 10 ഗ്രാം വീതം എടുത്തോളുക. അരച്ച് കലക്കി എള്ളെണ്ണ കാച്ചി തലയിൽ തേച്ചാൽ ഏത് പനിയും പോവും. അമൃത് അരയാലില, കറുക, വെള്ളില, വിഷ്ണുക്രാന്തി, കണ്ണിവെറ്റില, വള്ളിയുഴിഞ്ഞ 90 ഗ്രാം വീതം. പൂവാൻ കുറുന്തില 240 ഗ്രാം. ഇവയുടെ നീരിൻ്റെ പകുതി എള്ളെണ്ണ, ഒരിടങ്ങഴി തൈരിൻ വെള്ളം, ദേവതാരം, കൊട്ടം, ത്രിഫല, ഇരട്ടി മധുരം, കോലരക്ക്, കടുകുരോഹിണി, ചെന്നിനായകം ഇവ 10 ഗ്രാം വീതം. അരച്ച് എണ്ണ കാച്ചി തേച്ചാൽ പനി പോവും. കോലരക്ക് കഷായം, കുറുന്തോട്ടി കൽക്കം. കോലരക്ക് കഷായം വെച്ച് ഊറ്റിയെടുത്ത് ഇത് കിഴികെട്ടി കഷായം വെക്കണം. കുറുന്തോട്ടി കൽക്കനായി അരച്ച് ചേർത്ത് എണ്ണ വെന്ത് സേവിക്കുക. പനിയും ബാലരോഗങ്ങളിൽ ഒട്ടു വളരെ രോഗങ്ങളും, പ്രത്യേകിച്ച് പ്രൈമറി കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന കുട്ടികളുടെ ക്ഷയവും മാറിക്കിട്ടും. കൊട്ടം, തുവർച്ചിലക്കാരം, അമുക്കുരം, ചന്ദനം, പെരുങ്കുരുമ്പ, ചുക്ക്, മഞ്ഞൾ, അരക്ക്, ചുണ്ട, നറുനീണ്ടി, പാർവള്ളി, ഇരട്ടി മധുരം, അരത്ത, മുത്തങ്ങ ഇവ സമം കൽക്കമായി എടുത്ത് 8 മടങ്ങ് മോര് ചേർത്ത് അരച്ച് എണ്ണ കാച്ചി തലയിൽ തേക്കുക. എല്ലാ പനികളും പോവും. കൊട്ടം, തുവർച്ചിലക്കാരം, അമുക്കുരം, ചന്ദനം, പെരുങ്കുരുമ്പ, ചുക്ക്, ചുണ്ട, മഞ്ഞൾ, അരക്ക്, നറുനീണ്ടി, പാർവള്ളി, ഇരട്ടി മധുരം, അരത്ത, മുത്തങ്ങ ഇവ സമമായെടുത്ത് 8 മടങ്ങ് മോര് ചേർത്തരച്ച് സമം എള്ളെണ്ണ ചേർത്ത് കാച്ചി
തലയിൽ തേച്ചാൽ എല്ലാ പനികളും നിസാരമായി വിട്ടുപോകും. വളരെ ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ്. കോലരക്ക് കിഴികെട്ടി കഷായം വെച്ചെടുത്ത് നാലിരട്ടി തൈരിൻ വെള്ളം ചേർത്ത് എണ്ണ കാച്ചി തേച്ചാലും പനി മാറും. ഇതെല്ലാം ക്ഷയത്തിന് നല്ലതാണ്. ഈ കോലരക്കുമായി ബന്ധപ്പെട്ടതല്ല, വളരെ ഫലപ്രദമായ ഒരൗഷധമാണ്. പലവിധത്തിലുള്ള ക്ഷയങ്ങളും ക്ഷതങ്ങളും ഉണ്ടാകുന്ന കാലമാണിത്. നട്ടെല്ലിൽ വരുന്ന ക്ഷയം, കാലുകൾക്ക് എല്ലുകൾക്ക് വരുന്ന ക്ഷയം, പേശികൾക്ക് വരുന്ന ക്ഷയം. പേശിക്ഷയം ഇന്ന് കുട്ടികളിലൊക്കെ വളരെ കൂടുതലാണ്. സിറം CPK, ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസെ, അത് വളരെ കൂടുകയും പേശിയുടെ ബലം നഷ്ടപ്പെടുകയും മസ്കുലർ അട്രോപ്പി എന്നൊരു രോഗമായി മാറുകയും ചെയ്യുമ്പോൾ കുട്ടികളെ വളരെ കുട്ടിക്കാലത്ത് ഈ കോലരക്ക് കഷായം വെച്ച് നാലരട്ടി തൈരിൻ വെള്ളം ചേർത്ത് എണ്ണ കാച്ചി തേപ്പിക്കുകയും ബലാരിഷ്ടം കൊടുക്കുകയും ചെയ്താൽ ഈ രോഗം ചെറുപ്പത്തിലേ മാറും. മറ്റൗഷധങ്ങൾ കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ക്ഷിപ്രഫലദായകവുമാണ്. കോലരക്ക് കിഴികെട്ടി കഷായം വെച്ച് നാലിരട്ടി തൈരിൻ വെള്ളം, കൽക്കത്തിന് മഞ്ഞൾ, മരമഞ്ഞൾ ഇവ ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ പനിയും ക്ഷയവും മാറിക്കിട്ടും. മഞ്ചട്ടി, ഇരട്ടി മധുരം, ദേവതാരം, കറുക, ചന്ദനം. മഞ്ചട്ടി, ഇരട്ടി മധുരം, ദേവതാരം, കറുക, ചന്ദനം, അമുക്കുരം, കൊട്ടം, ജടാമാഞ്ചി. മരുന്നുകൾ ശ്രദ്ധിച്ചു വെച്ച് ചെയ്യണം. ഇത് മഞ്ചട്ടി, ഇരട്ടി മധുരം, ദേവതാരം, കറുക, ചന്ദനം, അമുക്കുരം, കൊട്ടം, ജടാമാഞ്ചി, ഇത് എണ്ണ കാച്ചി തേച്ചാൽ ഈ ഒരെണ്ണയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പഴയ അമ്മമാർ കുട്ടികൾക്കുണ്ടാകുന്ന കാസം, ചുമ, ഭൂതഗ്രഹം, കിരീകം എന്ന് പറയും. 18 ഭൂതകിരീകങ്ങളുണ്ട്. അതെല്ലാം മാറാൻ ഈ എണ്ണ മതിയാവും. കൃമി മാറാൻ ഈ എണ്ണ മതിയാവും. ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, നല്ല ബലമുണ്ടാവും ശരീരത്തിന്, ഇമ്മ്യൂണിറ്റി, ജ്വരം തീർത്തു മാറും. അപ്പോൾ ജ്വരം, കാസം, ഭൂതഗ്രഹം, കൃമി ഇവയൊക്കെ മാറാൻ പഴയ ആളുകൾ ശ്രദ്ധാപൂർവം എത്ര അറിവാണെന്ന് അമ്മമാർക്കുണ്ടായിരുന്നു നോക്കണം. ചില ചുമ വന്നാൽ തീർത്തു പോവില്ല. ഈ എണ്ണ കാച്ചി തേച്ചാൽ ആ ചുമയെല്ലാം പോവും. കുട്ടികളിൽ കാണുന്ന ഭൂതഗ്രഹങ്ങൾ, കിരീകങ്ങൾ, അവയുടെ എണ്ണം ഇന്ന് വളരെ 18 ഇന്ന് പ്രചാരത്തിലുണ്ട്. പഴയ ആളുകൾ ഒരലഞ്ഞിക്കുരു അരച്ച് തേങ്ങാപ്പാലിൽ കലക്കി പിഴിഞ്ഞെടുത്ത് വലത്തെ നാസാദ്വാരത്തിൽ ഒരു നസ്യം ചെയ്യാറേ പതിവുള്ളൂ. അത് ചെയ്താൽ കുട്ടികളിൽ കാണുന്ന ഒട്ടു വളരെ ബാലഗ്രഹങ്ങളും മാറും. അമ്മമാർക്കറിയാതെ ആ കുട്ടികളിൽ ആ ബാലാരിഷ്ട കാണുമ്പോൾ തന്നെ അവരത് ചെയ്യും. ഇന്ന് അവരുടെ ബ്രെയിനെ ബാധിക്കുന്ന ഒട്ടേറെ ഔഷധങ്ങളാണ് നൽകുന്നത്, രോഗചികിത്സയ്ക്കല്ല നൽകുന്നത്. കുട്ടികൾ ജീവിക്കുന്ന വീട്ടിൽ കുട്ടികൾ ശല്യമായി തീരാതിരിക്കുന്നതിന്, ബാക്കിയുള്ള ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നതിന്, കുട്ടികളുടെ സെൻസോറിയത്തെയും ന്യൂറോണിയത്തെയും മോട്ടോറിയത്തെയും മാറ്റിമറിക്കുമാർ, കില്ലർ ഹോർമോണുകളെ മുഴുവൻ സജീവമാക്കുമാർക്കാണ് മാരകങ്ങളായ ഔഷധങ്ങൾ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ബാലാരിഷ്ടയുള്ള കുഞ്ഞിൽ നിന്നാണ് ഭാവിയിൽ ശാസ്ത്രകാരനും സമുദായ സേവകനും ഉത്തമന്മാരായ ആളുകളുമൊക്കെ ഉണ്ടാകുന്നതെന്ന് വിശ്വസിച്ചു പോന്ന
കാലം മാറി, അവരെ നശിപ്പിക്കുന്ന ഒരു കാലമായി. ഇത്തരം ഉന്നതങ്ങളായ അറിവുകൾ നമുക്കായി സൂക്ഷിച്ചു വയ്ക്കുകയും അനന്തകോടി താളിയോലകളിൽ വീട്ടിൽ ഡയറികളിലൊക്കെയായി എഴുതി വച്ചിരുന്ന നമ്മെ സ്നേഹിച്ച, ശമ്പളം മേടിക്കാനല്ല, കിമ്പളം മേടിക്കാനല്ല, കോപ്പിയടിച്ചല്ല, വല്ലവനും ഇംഗ്ലീഷിൽ വല്ലയിടത്തും പറഞ്ഞത് ഇങ്ങോട്ട് കോപ്പിയടിച്ച് കാശുണ്ടാക്കാനും പി എച്ച് ഡി എടുക്കാനും അല്ല, മനുഷ്യസ്നേഹം കൊണ്ട് മാത്രം ചെയ്തത് അശാസ്ത്രീയവും തെറ്റുമാണെന്ന് കണ്ടുപിടിക്കുകയും അനുഭവങ്ങൾ പോരെ ശാസ്ത്രത്തിന് വേറെ ആരുടെയൊക്കെയോ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇവയൊക്കെ നമുക്കായി കാത്തുവെച്ച ആ അമ്മമാരെ എത്ര പ്രശംസിക്കണം, എത്ര അവരുടെ പാദങ്ങളിൽ പ്രണമിക്കണം. ആ അമ്മമാരുടെ പാദരേണുക്കളിൽ പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.